രോഗമില്ലാത്ത ഭാവിക്ക് പ്രതിരോധ ചികിത്സ എന്ന പരിപാടിയുടെ ഇസ്ലാം സഭാ സ്കൂളിന്റെ ഈ പരിസരം വെച്ച് അംഗത്തിൽ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് മേഖലകളിൽ പറയുന്നുണ്ട്. ആരോഗ്യ പരിപാലനം അതിന്റെ പ്രമുഖമായ സന്നദ്ധമായി ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടുത്തെ ചേർത്തോടും സുഹൃത്തുക്കളോടും കുത്തിവെപ്പിനൊക്കെ എതിരായിട്ട് അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. സ്കൂളിൽ അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളുടെ കമ്മിറ്റിയുണ്ട്. രക്ഷിതാക്കളും എല്ലാം മനസ്സ് വെച്ചാൽ കുത്തിവെപ്പ് 100% എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ സമൂഹത്തിൽ പ്രതിരോധ കുത്തിവെപ്പ് ഇല്ലാതെ ചില രോഗങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. പഴയ കാലത്ത് പോലും പ്രതിരോധ കുത്തിവെപ്പ് ആവശ്യമില്ല. ശനിയ രോഗപ്രതിരോധ ശരീരത്തിൽ ഉണ്ടാവുമെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആഹാര രീതിയും നമ്മുടെ ജീവിത രീതിയും നമ്മുടെ അന്തരീക്ഷത്തിൽ വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളും രോഗാണുക്കൾക്ക് സംഭവിച്ചിട്ടുള്ള ചില പ്രതിരോധ ശേഷിയും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തനിയെ രോഗപ്രതിരോധ ശേഷി ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ട് മാരകമായ ചില രോഗങ്ങൾക്കെതിരെ കുത്തിവെപ്പ് നടത്തിയില്ല എങ്കിൽ അതിൻ്റെ ഗുരുതരമായ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമ്മൾ വസൂരി രോഗത്തെയൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് നാട്ടിയോടിച്ചത് പ്രതിരോധ കുത്തിവെപ്പിലൂടെയല്ലേ? പോളിയോ എന്ന് പറയുന്ന മഹാവിപത്ത് ഒരു പരിധിവരെ നമ്മൾ ഇല്ലാതാക്കിയത് പോളിയോ വാക്സിനേഷൻ മൂലമല്ലേ?